നമസ്കാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ അഥവാ ആമുഖത്തെക്കുറിച്ചാണ് എസ്ലാണാസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് ലാണാസ് ഡോട്ട് കോം സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ചത് ബി എൻ റാവു ആണ് ഭരണഘടനയുടെ ആമുഖം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ ഭരണഘടനയുടെ ആമുഖമായി ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി അഥവാ ആർക്കിടെക്ട് ഓഫ് പ്രിയാമ്പിൾ എന്നറിയപ്പെടുന്നു ഭരണഘടനയുടെ ആമുഖത്തെ പൊളിറ്റിക്കൽ ഹോറസ്കോപ്പ് അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് കെ എം മുൻഷിയാണ് ആമുഖത്തെ ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് എൻ എ പൽക്കിവാല കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടനയുടെ താക്കോൽ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് എണസ്റ്റ് ബാർക്കർ സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടനയുടെ ആത്മാവ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഫാർഗ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ നാം ഭാരതത്തിലെ ജനങ്ങൾ എന്നാണ് ആമുഖമനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് ആണ് അല്ലെങ്കിൽ ഇന്ത്യ ഈസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഒരു തവണ മാത്രമാണ് ഭേദഗതി വരുത്തിയിട്ടുള്ളത് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് ആമുഖത്തിൽ മൂന്ന് വാക്കുകൾ കൂട്ടിച്ചേർത്തത് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ചെറുഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു ആമുഖത്തിൽ ഭേദഗതി വരുത്തിയ സമയത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ആയിരുന്നു നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി വഴിയായി ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത മൂന്ന് വാക്കുകൾ സോഷ്യലിസ്റ്റ് മതേതരത്വം അവിഭാജ്യത എന്നിവയാണ് അതായത് സോഷ്യലിസ്റ്റ് സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീംകോടതി പ്രസ്താവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബേരുബാരി കേസിലാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന അഥവാ ബേസിക് സ്ട്രക്ചർ എന്ന ആശയം സുപ്രീംകോടതി കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ കേശവാനന്ദ ഭാരതി കേസിലാണ് ഈ കേസിൽ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്നും അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് അനുച്ഛേദം മുന്നൂറ്റി അറുപത്തിയെട്ട് ഉപയോഗിച്ച് അതിൽ ഭേദഗതി വരുത്താമെന്നും സുപ്രീം കോടതി പ്രഖ്യാപിച്ചു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് ലേണേസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ